ആംഗുലാർ സിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ചെയ്യാം എങ്ങനെ റൂട്ടിങ് ചെയ്യാം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു സാമ്പിൾ പേജ് ആണിത് ഇതിൽ മുകളിലൊരു മെനു സെക്ഷൻ ഉണ്ട് താഴത്തെ ഒരു ഫോട്ടോ ഉണ്ട് സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എല്ലാ പേജിലും ശരിക്കും പറഞ്ഞാൽ ഈ മുകളിൽ ഈ മെനുവും താഴത്തെ ഈ ഫോട്ടോറും വരണം ഇപ്പോൾ നമ്മൾ ഓരോ തവണ ഇപ്പോൾ ഞാൻ എബൌട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ പേജ് മുഴുവൻ റീലോഡായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെയും ഈ പറയുന്ന മെനു താഴ്ത്ത ഫോട്ടോ പിന്നെയും ലോഡാവണം അത് ശരിക്കും ഒരു വേസ്റ്റേജ് ആണ് സോ നമുക്ക് ആവശ്യം ഇല്ലാത്ത അതായത് നമുക്ക് റീലോഡ് ആവശ്യമില്ലാത്ത സാധനങ്ങളെ നമ്മൾ റീലോഡ് ചെയ്യിക്കുന്നില്ല അതാണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ്റെ കൺസെപ്റ്റ് നമ്മൾ നേരത്തെ കണ്ടു സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് റൂട്ടിങ് ചെയ്യണം അപ്പോൾ ഇനി എന്താ സംഭവിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടുക്കുള്ള കിടക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ ഈ പോർഷനിൽ നമ്മളിപ്പോൾ ഹോമ് ഹോമിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോം പേജിലെ കണ്ടന്റ് വരും എബൌട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ ഇവിടെ എബൌട്ടിലെ കണ്ടന്റ് വരും ഗ്യാലറിയിലാണെങ്കിൽ ഇവിടെ ഗ്യാലറിയിലെ കണ്ടന്റ് അപ്പോൾ ഈ കണ്ടന്റ് മാത്രം ഈ നടുക്കുള്ള ഈ ഭാഗത്ത് മാത്രം കണ്ടന്റ് മാറിക്കൊണ്ടിരിക്കും മുകളിലും താഴെയും സെക്ഷൻ അനങ്ങുന്നില്ല അതാണ് ചെയ്യാൻ പോകുന്നത് സോ അതിനായിട്ട് നമുക്ക് റൂട്ടർ ഇമ്പ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ പ്രൊജക്ടിൻ്റെ അകത്ത് സോ നമ്മുടെ പ്രൊജക്ടിലേക്ക് വരുന്നു നമ്മൾ പ്രൊജക്റ്റിൽ നമ്മുടെ മൊഡ്യൂൾ ഫയൽ ഓപ്പൺ ചെയ്യുകയാണ് ആപ്പ് ഡോട്ട് മൊഡ്യൂൾ ഡോട്ട് ടി എസ് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഇമ്പോർട്ട്സ് ചെയ്യാനുണ്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട ഒന്നെന്ന് പറയുന്നത് റൂട്ടർ ആണ് സോ ഇമ്പോർട്ട് റൂട്ടർ മൊഡ്യൂൾ കോമ റൂട്ട്സ് എവിടെന്നാ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രം അറ്റ് ആംഗുലാർ സ്ലാഷ് റൂട്ടർ സോ ആംഗുലാറിന്റെ അകത്ത് ഉണ്ട് ആ റൂട്ടറിന്റെ അകത്തുനിന്ന് നമ്മുടെ രണ്ട് ക്ലാസ് ഇവിടെ ലോഡ് ചെയ്യാണ് റൂട്ടർ മൊഡ്യൂളും റൂട്ട്സും ഓക്കെ സോ അടുത്തതായിട്ട് നമുക്ക് റൂട്ട്സ് ഡിഫൈൻ ചെയ്യണം അതായത് ഓരോ യു ആറിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കണം ഉദാഹരണത്തിന് നമ്മുടെ ഈ പ്രോജക്റ്റില് സ്ലാഷ് ഹോമിൽ പോയാൽ ഏത് എന്ത് ലോഡാവണം സ്ലാഷ് എബൌട്ടിൽ പോയാൽ എന്ത് ലോഡ് ആവണം ഇതൊക്കെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ നമുക്കിവിടെ ഓരോ റൂട്ടും അതുപോലെ ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ റൂട്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയാണ് ആ വേരിയബിൾസിൻ്റെ അകത്തായിരിക്കും ഓരോ പാത്തും ആ പാത്ത് വരുമ്പം അതായത് ആ പർട്ടിക്കുലർ പ യു ആറിൽ വരുമ്പം എന്ത് സംഭവിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ അകത്തായിരിക്കും സോ അതിനായിട്ട് നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു കാരണം നമ്മൾ ഇതിൻ്റെ മാറ്റുന്നില്ല അതാണ് കോൺസ്റ്റൻറ്റ് കോൺസ്റ്റൻറ്റ് ഒരു വേരിയബിൾ ഇഷ്ടമുള്ള പേര് കൊടുക്കുക കോളൻ അതിൻ്റെ ടൈപ്പ് ഇത് ശരിക്കും ഇതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ റൂട്ട്സ് ആണ് നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ ഡാറ്റ ടൈപ്പുകളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പം പഠിച്ചിരുന്നു അപ്പോൾ വാർ എ കോളൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു നമ്പർ ആണ് അതിൻ്റെ ടൈപ്പ് കോളൻ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ് അതിൻ്റെ ടൈപ്പ് സോ കോളൻ റൂട്ട്സ് എന്ന് പറയാം ഇവിടെ റൂട്ട്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ആണ് വേരിബിള് ഈ റൂട്ട്സ് എന്ന ടൈപ്പ് ആണെന്നാണ് അതായത് കസ്റ്റം ഡാറ്റ ടൈപ്പ് ആണ് ഇവിടെ റൂട്ട്സ് എന്ന് പറയുന്നത് സോ കോൺസ്റ്റ് വേരിബിള് കോളൻ മൈ റൂട്ട്സ് അതൊരു അറയായിരിക്കും ഒരു അറയാണ് ഈ അറയുടെ അകത്ത് വരാൻ പോകുന്നത് ഇനി പാത്തും കമ്പോണൻറ്റുമാണ് സോ ഈ അറ അറയിൽ ഒന്നാമത് വരുന്ന പാത്ത് കോളൻ ഏത് പാത്താണെന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറയുന്നത് ഹോം കോമ കമ്പോണൻ്റ് ഹോം പറഞ്ഞാൽ ഏത് കമ്പോണൻറ്റ് എന്നാണ് ഇവിടെ പറയേണ്ടത് സോ തർക്കാലം നമുക്ക് ഇത്രയും സെക്ഷനങ്ങ് കമൻറ്റ് ചെയ്ത് വയ്ക്കാം കാരണം നമ്മൾ വേണ്ട കമ്പോണൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല നമുക്ക് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ പാത്ത് സെറ്റ് ചെയ്യാം അപ്പം നമ്മളിത് തൽക്കാലം കമൻറ്റ് ചെയ്തു നമ്മുടെ പ്രോജക്ടിൻ്റെ ഡയറക്ടറിയിൽ വരുന്നു നമുക്ക് കമ്പോണൻ ക്രിയേറ്റ് ചെയ്യണം ഒന്ന് ഹോം കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യണം പിന്നെ ഒരു എബോട്ട് എന്ന് പറഞ്ഞാൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണം കാരണം നമ്മൾ നമ്മൾ രണ്ട് പേജാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പം ഹോം പേജ് ഹോം കണ്ടന്റ് വരണം എബോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എബൌട്ട് കണ്ടന്റ് വരണം സോ അതിനായിട്ട് നമ്മൾ ഇവിടെ ഇതെടുക്കുകയാണ് അവിടെ എൻ ജി ജനറേറ്റ് കമ്പോണൻ്റ് ഹോം അപ്പോൾ ഹോം എന്ന് പറഞ്ഞ ഒരു കമ്പോണൻ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരും സോ ഹോം കമ്പോണൻറ്റ് ക്രിയേറ്റ് ആയി നമ്മൾ ഇവിടെ നോക്കിയാൽ ഹോം എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ എബൌട്ട് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണം എൻ ജി ജനറേറ്റ് കമ്പോണൻ്റ് എബൌട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എബൌട്ട് എന്നുള്ളൊരു കമ്പോണൻ്റ് ക്രിയേറ്റ് ആവും ഇവിടെ നമ്മൾ നോക്കിയാൽ ഹോം കമ്പോണൻറ്റ് അബൌട്ട് കമ്പോണൻറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് സൊ ഹോം കമ്പോണൻറ്റ് എബൌട്ട് കമ്പോണൻറ്റ് ഇനി നമുക്ക് ഇതാണ് കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഹോമിനും എബൌട്ടിനും ഓരോ കമ്പോണൻ്റ് ഉണ്ട് ഇനി നമുക്ക് പറയാം പാത്ത് ഹോം എന്നാണെങ്കിൽ കമ്പോണൻ്റ് പറയാം ഹോം കമ്പോണൻറ്റ് കോമ അല്ല കൂടെ കോമ അടുത്ത റൂട്ട് അടുത്ത റൂട്ടിൻ്റെ അകത്ത് വരുന്ന പാത്ത് എബൌട്ട് എബൌട്ട് അതായത് എബൌട്ട് എന്നുള്ള യു ആറിലാണ് പാത്താണ് യു ആറിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലോഡ് ചെയ്യേണ്ട കമ്പോണൻറ്റ് കോളൻ കമ്പോണൻ്റെ പേര് എബൌട്ട് കമ്പോണൻ സോ എബൗട്ട് കമ്പോണൻറ്റ് നമ്മൾ രണ്ട് കമ്പോണൻ്റ് ലോഡ് ചെയ്യിച്ചു ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ട്സ് സെക്ഷനിൽ വരിക ഇമ്പോർട്ട്സ് സെക്ഷനിൽ ഇവിടെ ഇപ്പം ബ്രൗസർ മോഡ്യൂൾ കിടപ്പുണ്ട് അതിൻ്റെ ഒപ്പത്തിൽ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യണം റൂട്ടർ മൊഡ്യൂൾ ഡോട്ട് ഫോർ റൂട്ട് നമ്മൾ ഏതൊക്കെ പാ റൂട്ടാണെന്നുള്ള പറഞ്ഞു കൊടുത്തേക്കുന്ന വേരിയളാണ് ഇവിടെ പാസ്സാകേണ്ടത് ഇവിടെ മൈ പാത്തെന്നുള്ള വേരിയളാണ് നമ്മൾ റൂട്ട് പറഞ്ഞു കൊടുത്തേക്കുന്നത് ആ വേരിയബിൾ ആയിരിക്കണം ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത് സോ എങ്കിൽ മാത്രമേ ആ വേരിയബിൾ ആ വേരിയളിൽ കൊടുക്കുന്ന റൂട്ട് ആ റൂട്ട് ഇതിലേക്ക് സെറ്റ് സെറ്റാവുള്ളൂ ഇങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമേ അത് ഇതിലേക്ക് സെറ്റ് ആവത്തുള്ളൂ സോ നമ്മൾ പാത്ത് സെറ്റ് ചെയ്തു ഇനി ഹോം എന്ന യു ആറിൽ വരുമ്പോൾ ഈ കമ്പോണൻറ്റും എംബോട്ട് വരുമ്പോൾ ഈ കമ്പോണൻറ്റും ലോഡാവും പക്ഷേ ഇത് ലോഡാവണമെന്നുണ്ടെങ്കിൽ ഇത് വന്ന് ലോഡാവുന്ന ഒരു സ്ഥലം വേണം അപ്പം നമ്മുടെ ആക്ച്വലി ആപ്ലിക്കേഷൻ വന്ന് ലോഡാവുന്നത് ഇവിടെയാണ് ആപ്പ് ഡോട്ട് കമ്പോണൻ ഡോട്ട് എച്ച് ടി എം എൽ ഇവിടെ നമുക്കിപ്പോൾ മെനു ഉണ്ട് ഫൂട്ടർ ഉണ്ട് ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഈ കണ്ടൻറ്റ് ലോഡാവണം അതായത് എബോട്ടിൻ്റെയും ഹോമിൻ്റെയൊക്കെ കണ്ടന്റ് ഇവിടെ വന്ന് ലോഡ് ആകണമെങ്കിൽ അത് ഇവിടെ ലോഡ് ആവുന്ന ഒരു ടാഗ് കഴിഞ്ഞകത്ത് വേണം സോ അതാണ് നമ്മൾ റൂട്ടർ ഔട്ട്ലെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂട്ടർ ഹൈഫൺ ഔട്ട്ലെറ്റ് ഇവിടെ ആയിരിക്കും നമ്മൾ റൂട്ടിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ റൂട്ടിൽ ഏത് പാത്താണോ പറഞ്ഞേക്കുന്നത് ആ പാത്തിലെ കണ്ടന്റ് വന്ന് ലോഡാവുന്ന സ്ഥലമാണ് റൂട്ടർ ഔട്ട്ലെറ്റ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പോയി നോക്കാം ഇവിടെ ഇപ്പം നമ്മൾ പാത്തൊന്നും പറഞ്ഞിട്ടില്ല ഇത് ഇവിടെ ഇപ്പം ഇവിടെയാണ് റൂട്ടർ കമ്പോണൻറ്റ് നമ്മൾ ആഡ് ഔട്ട്ലെറ്റ് ആഡ് ചെയ്തേക്കുന്നത് സോ ഇത് ഇത് ഹെഡർ ഫൂട്ടർ ഇവിടെ നമ്മൾ എടുക്കുന്ന അനുസരിച്ച് പേജിലെ കണ്ടന്റ് മാറി വരണം നമുക്ക് സ്ലാഷ് ഹോം അടിച്ച് നോക്കാം ഹോം അടിച്ചാൽ ഹോം പേജിലെ കണ്ടന്റ് വന്നു ഇപ്പം നമ്മൾ ഹോം പേജിന് കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഹോം നോക്കിയാൽ അറിയാം ഹോം ഡോട്ട് കമ്പോണൻ ഡോട്ട് എച്ച് ടി എം എൽ ഇതിൻ്റെ അകത്ത് അവർ ഡിഫോൾട്ടായിട്ട് തന്ന കമ്പോണൻറ്റ്സ് ഇതാണ് ഹോം ഹോം പേജിൽ കമ്പോണൻറ്റ് ദിസ് ഈസ് െറ്റ് ചെയ്തു ഇനി നമുക്ക് എബോട്ട് പേജിലെ കണ്ടന്റ് സെറ്റ് ചെയ്യാം എബോട്ടിൻ്റെ അകത്ത് കമ്പോണൻ്റ് എബോട്ട് പേജ് കണ്ടന്റ് ഓക്കെ സോ രണ്ട് പേജും വന്നു ഇവിടെ ഹോമെന്ന് യു ആറിൽ വരുവാണെങ്കിൽ ഈ ഹോം കമ്പോണൻ ലോഡാവും എബോട്ട് എന്ന് വരുവാണെങ്കിൽ എബോട്ട് കമ്പോണൻ്റ് ലോഡാവും അത് വന്ന് ലോഡാവുമ്പോൾ ഇവിടെ ആയിരിക്കും ആ അപ്ഡോട്ട് കമ്പോണൻ ഡോട്ട് എച്ച് ഡി എം ഈ ഭാഗത്തായിരിക്കും ഒന്ന് ലോഡാവുന്നത് സോ ഇപ്പം നമ്മുടെ യു ആർ സ്ലാഷ് ഹോം എന്നാണെങ്കിൽ ഈ കണ്ടന്റ് ഉണ്ടല്ലോ ഈ കണ്ടന്റ് എടുത്ത് ശരിക്കും ഇവിടെ റീപ്ലേസ് ആവും ഇങ്ങനെ ഇത് സംഭവിക്കും അതല്ല എബൌട്ട് പേജാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ കണ്ടന്റ് എബൌട്ടിൻ്റെ എച്ച് ഡി എം എല്ലിൻ്റെ കണ്ടന്റ് വന്നിട്ട് ഇവിടെ റീപ്ലേസ് ആവും അതാണ് സംഭവിക്കുക സോ നമ്മളിപ്പോൾ ഹോം പേജ് ഓപ്പൺ ചെയ്തപ്പം ഹോം പേജിലെ കണ്ടന്റ് വന്നു ഇനി എബൌട്ട് അടിച്ചു കഴിഞ്ഞാൽ എബൌട്ട് പേജിലെ കണ്ടന്റ് വരും ഇനി ബാക്ക് അടിച്ചു പോയാൽ നോക്കിയാൽ ആരം ആ റൂട്ടിംഗ് ഒക്കെ പ്രോപ്പറായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അബൌട്ട് പേജ് കണ്ടൻസ് ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുന്ന പോലെ ആകാം ഇതിപ്പോൾ നമ്മൾ ലിങ്കിലൊന്നും ചെയ്തിട്ടില്ല അതായത് ഹോം പേജ് ഹോം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം എബൌട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ പേജിലേക്ക് പോകുന്ന പോലെ ആക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് മെനു എച്ച് ടി എം എൽ ആണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് നമുക്ക് മെനു ഡോട്ട് കമ്പൗണ്ട് ഡോട്ട് എച്ച് ടി എം എൽ വരാം ഇതിപ്പോൾ നമ്മൾ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് എഴുതിയേക്കുന്നതാണ് ഇത് കളയാം ഇത് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള പാത്തുകൾ എഴുതി കൊടുക്കാം ഒന്നാമത്തേത് ഹോം ആണ് സോ ഹോം രണ്ടാമത്തത് എബൌട്ടാണ് എബൌട്ട് ഹോം ഉണ്ട് എബൌട്ട് ഉണ്ട് ഹോം ക്ലിക്ക് ചെയ്യുമ്പം ഈ ഹോമിൻ്റെ ലിങ്കിലേക്ക് വരണം അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ പറയുകയാണ് router link ിങ്ക് ഈക്ൾസ് ഹോം റൗട്ടർ ലിങ്ക് ഈക്കൾസ് എബൌട്ട് ഹോം ക്ലിക്ക് ചെയ്തപ്പം ഹോം പേജിലേക്ക് പോയി എബൌട്ട് ക്ലിക്ക് ചെയ്തപ്പം എബൌട്ടിലേക്ക് പോയി ഇപ്പം ഇത് ഇത് ആങ്കർ ഇട്ടുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റൈലിങ്ങനെ ആയത് സ്റ്റൈലിട്ടിയാൻ വേണ്ടിയിട്ട് നമ്മുടെ തമ്മിൽ വണ്ടി പോയാൽ ഡോട്ട് മീനു menu li anchor കളറ് മാറ്റാം കളർ വൈറ്റ് സോ ഹോമിൽ വന്നപ്പം അതിൻ്റെ യു ആറിൽ ഹോം എന്നാണ് ക്ലിക്ക് ചെയ്തപ്പോൾ ഹോം ഹോം എന്നുള്ള ഇതിലേക്ക് പോയി എബോർഡ് ക്ലിക്ക് ചെയ്തപ്പോൾ എബോർഡിലേക്ക് പോയി നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ റീലോഡിൻ്റെ സംഭവമേ ഇല്ല ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന എക്സാക്ട് മൊമെൻറ്റിൽ ഇത് വരികയാണ് സോ ഇതാണ് റൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന ആൾക്ക് ഉപയോഗിക്കുന്ന ആൾക്ക് വളരെ ലൈവായിട്ട് ഫീൽ ചെയ്യും അതായത് പേജ് റീലോഡ് ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ ബ്രൗസർ ബ്രൗസറിൻ്റെ അവിടെ കിടന്ന് ലോഡ് ആവുന്നത് സോ ഇത് ആ യൂസറിൻ്റെ ഇൻ്റർഫേസിൽ യൂസറിൻ്റെ എക്സ്പീരിയൻസിനൊക്കെ വലിയ വ്യത്യാസം വരുത്തും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ ആപ്ലിക്കേഷൻസിലൊക്കെ ഈ പറഞ്ഞ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ്റെ കൺസെപ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റ്സ് ആണെങ്കിലും ഫേസ്ബുക്ക് നോക്കിയാൽ ഫേസ്ബുക്കിൽ കുറേ ഭാഗത്ത് ഈ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് സോ ഒരു ഒ്രാവശ്യം കൂടെ ഞാനന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്തൊക്കെ നമ്മൾ ചെയ്തു എന്നുള്ള റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സോ ആദ്യമായിട്ട് നമ്മുടെ ആപ്പ് ഡോട്ട് മൊഡ്യൂൾ ഡോട്ടി എസ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ് റൂട്ടർ മൊഡ്യൂളും റൂട്ട്സും ഈ രണ്ട് ക്ലാസുകൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ആംഗ്ലാറിലെ റൂട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സോ അതാണ് ആംഗ്ലാറിലെ റൂട്ടറിൽ നിന്ന് ഇത് രണ്ടും ഇമ്പോർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞു അടുത്ത ചെയ്യേണ്ടത് നമ്മളൊരു പാത്ത് ഡിഫൈൻ ചെയ്യണം എന്നുള്ളതാണ് സോ കോൺസ്റ്റൻറ്റ് പാത്തിൻ്റെ പേര് റൂട്ട്സിൻ്റെ ടൈപ്പ് റൂട്ട്സ് ആണ് ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതൊരു അറയായിരിക്കും അറയുടെ അകത്തേക്ക് രണ്ട് ജെയ്സൺ എലമെൻറ്റ്സ് ആണ് പോകുന്നത് അതിൽ രണ്ട് വാല്യൂസ് ആണ് പാത്തും കമ്പോണൻറ്റും ഇപ്പോൾ പാത്ത് പാത്തിൻ്റെ വാല്യൂ അതായത് പാത്ത് ഏത് പാത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് സോ പാത്ത് ഹോം ആണെങ്കിൽ കമ്പോണൻറ്റ് കമ്പോണൻറ്റ് കോളൻ ഏത് കമ്പോണൻ ആണ് ആ കമ്പോണൻ്റ് ഇവിടെ ഇമ്പോർട്ട് ആയിരിക്കണം ഇവിടെ നമ്മൾ ഹോം കോമ്പോണൻറ്റ് ഇമ്പോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കമ്പോണൻ്റെ പേര് ഇവിടെ കൊടുക്കുക എബോട്ട് വരുമ്പോൾ ഏത് കമ്പോണൻ ലോഡ് ആവണം സോ എബോട്ട് കമ്പോണൻറ്റ് ഇവിടെ ലോഡ് ചെയ്യിച്ചു സോ അത് രണ്ടാമത്തെ പാർട്ട് കഴിഞ്ഞു അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇതിൻ്റെ ഇമ്പോർട്ട് സെക്ഷനാണ് ഇമ്പോർട്ട് സെക്ഷൻ്റെ അകത്ത് വിളിക്കേണ്ട റൂട്ടർ മൊഡ്യൂൾ ഡോട്ട് ഫോർ റൂട്ട് എന്ന ഫംഗ്ഷൻ വിളിക്കണം ഫോർ റൂട്ട് എന്ന ഫംഗ്ഷനകത്തേക്ക് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൂട്ടുകൾ ഡിഫൈൻ ചെയ്ത് വെച്ച വേരിയബിൾ ഇവിടെ ഞാൻ റൂട്ടുകൾ ഡിഫൈൻ ചെയ്തത് ഈ മൈ പാത്തുന്ന വേരിയബിളാണ് ആ വേരിയബിൾ ഇവിടെ പാസ് ചെയ്യുന്നു ഇനി ചെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട് സെറ്റായി ഇനി ആ റൂട്ടിൻ്റെ കണ്ടൻറ് കാണിക്കുക എന്നുള്ളതാണ് കണ്ടൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ടർ ഔട്ട്ലെറ്റ് എന്നുള്ളൊരു ടാഗ് ഇടും റൂട്ടർ ഔട്ട്ലെറ്റ് എന്നുള്ള ടാഗ് എവിടെ കാണുന്നു അവിടെ ഈ റൂട്ടിങ്ങിൻ്റെ ലോഡ് ചെയ്യുന്ന ഈ കം ഈ കമ്പോണൻ്റെ കണ്ടൻറ്റ് കൊണ്ട് ഈ ലോഡ് ലോഡാക്കി അതാണ് റൂട്ടർ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് പിന്നെ ചെയ്യേണ്ടത് അതിലേക്കുള്ള ലിങ്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് നമ്മൾ റൂട്ടർ ലിങ്ക് എന്നുള്ള പ്രോപ്പർട്ടി കൊടുക്കും റൂട്ടർ ലിങ്കിൻ്റെ അകത്ത് റൂട്ടിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആങ്കർ ആണെങ്കിൽ ആ ആങ്കറിൻ്റെ അകത്ത് ആ റൂട്ടിലേക്ക് പോകാനുള്ള അഡ്രസ്സായിരിക്കും ഉണ്ടാവുക ഇനി ഒരു റൂട്ടും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് റൂട്ട് ലോഡാക്കണൻ വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ ബ്ലാങ്ക് കൊടുത്തുകഴിഞ്ഞാൽ അത് ഡിഫോൾട്ട് റൂട്ടായിട്ട് മാറും ഉദാഹരണത്തിന് പാത്ത് കോളൻ ബ്ലാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് കമ്പോണൻറ്റ് ഇപ്പോൾ ഹോം കമ്പോണൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കമ്പോണൻ്റ് നമ്മൾ പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ അത് ഹോം കമ്പോണൻ്റിനെ ലോഡ് ചെയ്യും ഇപ്പം നോക്കുക ഒരു കമ്പോണൻറ്റും പറഞ്ഞില്ല അപ്പോൾ ഹോം കമ്പോണൻറ്റിനെ ലോഡ് ചെയ്യിച്ചു എബോട്ട് പറഞ്ഞപ്പോൾ എബോട്ടിൽ പോയി ഹോം പറഞ്ഞപ്പോൾ ഹോമിൽ പോയി വളരെ സിമ്പിളാണ് റൂട്ടിങ്ങിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് സോ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ പരമ്പര ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് തരിക നിങ്ങളുടെ ആംഗ്ലാർ സിക്സ് പഠിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളുമായിട്ട് ഇത് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ